സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മനോഹരമായ വർണ്ണന നൽകിയ മഹാനായ സഈദ് തങ്ങൾ നാല് ഖലീഫമാരുടെ മഹാത്മ്യങ്ങളെ എണ്ണി പറയുകയാണ്. എന്നിട്ട് പിന്നീട് വന്ന ഭരണാധികാരികളെ കുറിച്ച് ചോദിച്ചു. മഹാനവറുകൾ അവരുടെ കാര്യങ്ങളെ അവർക്കാണ് കൂടുതൽ അറിയുക. നല്ലവരാണെങ്കിൽ അവർക്ക് സ്വർഗമുണ്ട്, അനീതികൾ ചെയ്തവരാണെങ്കിൽ അവർക്ക് ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞു. പിന്നീട് ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? മഹാനവറുകൾ പറഞ്ഞു, നിനക്കാണല്ലോ നിന്നെ കുറിച്ച് നന്നായി അറിയുക, ഞാനിനി പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? ഹജ്ജാജ് പറഞ്ഞു, പോരാ, എനിക്ക് നിങ്ങളുടെ നാവിൽ നിന്ന് കേൾക്കണം. ഉടനെ മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാതിലു ഔലിയാഇല്ലാഹ് വഫാതിഖു ഹുറുമാതില്ലാഹ്. അല്ലയോ നിന്നെ കുറിച്ച് പറയാനുള്ള അഭിപ്രായം മറ്റൊന്നുമല്ല, നീ അല്ലാഹുവിന്റെ ഔലിയാക്കളെ കൊന്നുകളയുന്നവനാണ്. കണ്ടില്ലയോ, മക്കായുടെ മഹനീയമായ ഭൂമിയിൽ ജീവിച്ചിരുന്ന അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ തങ്ങളെ ചിത്രവധം നടത്തിയ ആളാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ മഹാന്മാരെ അവഹേളിച്ചവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തത സഹചാരിയായ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ പൊന്നോമന മകൾ അസ്മാ റളിയല്ലാഹു അൻഹയുടെ പൊന്നോമന മകനാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ. 90 വയസ്സ് കഴിഞ്ഞ അസ്മാ ബീവിയെ ആക്ഷേപിച്ചവനാണ്. അതാ ഒരുപാട് കഥകൾ പറയാനുണ്ട്. മഹാനായ സഈദ് ഇബ്നു ജുബൈർ തങ്ങൾ വെട്ടിത്തുറന്നു പറയുകയാണ്, അക്രമിയായ ഭരണാധികാരിയുടെ അക്രമത്തിന്റെ തേർവാഴ്ചകളെ കുറിച്ച് യാതൊരു ഭയാശങ്കകളില്ലാതെ വളരെ വെട്ടി തുറന്നുകൊണ്ട് ഓപ്പണായി പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവരോട് ഭരണാധികാരി പറയുകയാണ്, നിങ്ങളെ ഞാൻ കൊല്ലാൻ പോവുകയാണ്, നിങ്ങൾക്ക് വധശിക്ഷയല്ലാതെ മറ്റൊന്നുമില്ല. മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രശ്നമില്ല, നീ എന്റെ ഇഹലോകം നഷ്ടപ്പെടുത്തിയാൽ നീ നിന്റെ പരലോകമാണ് നഷ്ടപ്പെടുത്താൻ പോകുന്നത്. എന്റെ ഇഹലോക ജീവിതമാണ് ഇവിടെ നഷ്ടമാകുന്നതെങ്കിൽ പ്രശ്നമില്ല, നിന്റെ പരലോക ജീവിതമാണ് നീ നഷ്ടപ്പെടുത്താൻ പോകുന്നത്. എന്നാൽ സഈദേ, നിങ്ങൾ റെഡിയായിക്കോ, നിങ്ങളെ വധിക്കാൻ ഒരുങ്ങുകയാണ്. മഹാനവറുകളെ തിമിലയ്ക്കു നേരെ കിടത്തിയിട്ട് കഴുത്തിൽ കത്തിവെക്കാൻ നേരം ആനന്ദ ഹൃദയത്തോടെ മഹാനവറുകൾ ചിരിക്കുകയാണ്. മഹാനവറുകളെ പറഞ്ഞു, മറ്റൊന്നുമല്ല, നീ ഇത്രമേൽ വലിയ അക്രമം ചെയ്യുമ്പോഴും അല്ലാഹു നിനക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നത് കണ്ടിട്ട് രാജാതിരാജനായ റബ്ബിന്റെ ആ വിട്ടുവീഴ്ച കണ്ടിട്ടാണ് ഞാൻ ചിരിക്കുന്നത്. പരമാധികാരിയായ റബ്ബ് നിന്റെ അഹങ്കാരത്തിന് ഉടനടി ശിക്ഷ തരാതെ എത്ര വലിയ സമാധാനപൂർണമായ രക്ഷിതാവിന്റെ നിലപാടാണ്. അല്ലാഹുവിനെ ഓർത്തിട്ടാണ് ഞാൻ ചിരിക്കുന്നത്, പിന്നെ എന്തിനാണ്? എന്നെ തിമിലയ്ക്ക് നേരെ കിടത്തിയപ്പോൾ ഒരാനന്ദമുണ്ട്. പരിശുദ്ധമായ കഅബാലയത്തിന് നേരെയാണല്ലോ ഞാൻ കിടക്കുന്നത്, എനിക്ക് ആനന്ദമാണ്. ഉടനെ ഹജ്ജാജ് പറഞ്ഞു, അങ്ങനെ ഇദ്ദേഹത്തെ കൊല്ലണ്ട, ഖിബിലയ്ക്ക് പ്രതിമുഖമായി കിടത്താൻ പറഞ്ഞു. കാരണം അങ്ങനെ ചിരിച്ചു മരിക്കണ്ടെന്ന് കരുതിയിട്ട് ക്രൂരമനസ്കനായ ഹജ്ജാജിന്റെ ദുഷ്ടലാക്കോടെയുള്ള ഇടപെടലാണ്. അങ്ങനെ പ്രതിമുഖമായി കിടത്തിയപ്പോൾ മഹാനരായ സഈദ് തങ്ങൾ ഓതുകയാണ്, അയ്നമാ തുവല്ലൂ ഫസമ്മ വജ്ഹുല്ലാഹ്. ഈ ഭൂമിയിലെ ഏതു ദിക്കിലേക്ക് തിരിഞ്ഞാലും എന്റെ ലക്ഷ്യം അല്ലാഹുവിന്റെ പ്രീതിയാണ്. അവന് ലക്ഷ്യം വെക്കാൻ ഇവിടെ ദിശകൾ തടസ്സമല്ല. ഇനിയും ആനന്ദിച്ച മരിക്കണ്ട സഈദെന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാൻ അവരെ കമഴ്ത്തിക്കിടത്തിയപ്പോൾ ബഹുമാനപ്പെട്ടവരോതുകയാണ്, ചൊല്ലുകയാണ്, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. ഈ മണ്ണിൽ നിന്ന് തന്നെയാണ് വന്നത്, ഈ മണ്ണിലേക്കാണ് മടങ്ങുന്നത്. നാളെ ഈ മണ്ണിൽ നിന്നാണ് പുനരുജ്ജീവനമുണ്ടാവുന്നത്. അതുകൊണ്ട് എനിക്ക് ഇതും അല്ലാഹുവിനെ അറിയാനും ചിന്തിക്കാനുമുള്ള തടസ്സമല്ല എന്ന് ഹജ്ജാജിന്റെ മുമ്പിൽ ആത്മാഭിമാനത്തോടെ പ്രഖ്യാപിച്ച മഹാനായ സഈദ് ബിൻ ജുബൈർ തങ്ങളെ അഹങ്കാരിയായ ഹജ്ജാജ് കൊലപ്പെടുത്തുകയാണ്. പക്ഷേ അയാളുടെ അഹങ്കാരം നീണ്ടില്ല. പിറ്റേന്ന് മുതൽ ഹജ്ജാജിന് കിടന്നുറങ്ങാൻ പറ്റില്ല. ഉറക്കിലേക്ക് വഴുതുമ്പോഴേക്ക് സഈദ് ബിൻ ജുബൈർ തങ്ങൾ കുത്തിപ്പിടിച്ചുകൊണ്ട് ചോദിക്കുമ്പോ, എടാ അഹങ്കാരി, എന്തിനാണ് നീ എന്നെ വധിച്ചു കളഞ്ഞത്? ഉടനെ എഴുന്നേറ്റ് നിലവിളിക്കുകയാണ്, മാലീ വലി സഈദ് ബിൻ ജുബൈർ. അഹോ, കഷ്ടമായി പോയല്ലോ സഈദിനോടങ്ങനെ പെരുമാറിയത്. എല്ലാം നഷ്ടമായെന്ന് ചിന്തിച്ച് വളരെ ഹീനനായി 14 നാൾ കഴിഞ്ഞ് ഹജ്ജാജ് കാലം ചെയ്തു പോയി. 1,00,000 ആളുകളെ കശാപ്പ് ചെയ്ത് കളഞ്ഞയാളാണ് ഹജ്ജാജ് എന്ന ചരിത്രം പറയുമ്പോൾ ആളുകളെ കൊല്ലുന്നതിൽ ആനന്ദം കണ്ട അക്രമിയായ ഹജ്ജാജിന് ഈ ലോകത്ത് നിന്ന് നല്ല നിലക്ക് യാത്ര ചെയ്യാനായില്ലെന്നല്ലേ ചരിത്രം പറയുന്നത്. അതുകൊണ്ട് ഒരു കാലത്തെയും അക്രമിക്ക് ഇത് അങ്ങ് മ്യാൻമാറിലെ ഭരണാധികാരിക്കുള്ള താക്കീതാണ്. ലോകത്ത് മുഴുവനും വിദ്വേഷത്തിന്റെ വിനവിതച്ചിട്ട് കൊലപാതകം മതമായി സ്വീകരിക്കുന്നവർക്കുള്ള താക്കീതാണ്. അറിയണേ സഹോദരാ, മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ പിൻഗാമികൾ ഇവിടെ അവസാനിച്ചിട്ടില്ല. കാലത്തിന്റെ കടൽ ചൂടുകളോടും കാലത്തിന്റെ കടൽക്കട്ടകളോടും കാലത്തിന്റെ അഗ്നി പരീക്ഷകളോടും വിശ്വാസം കൊണ്ട് അതിജയിക്കാനുള്ള ഒരു ജനതയാണ് വരേണ്ടത്. കാരണം നമ്മുടെ മരണം നാശത്തിലേക്കല്ല, മരണം സ്വർഗത്തിലേക്കാണ്. അതുകൊണ്ട് വിശ്വാസികൾക്ക് ആത്മവിശ്വാസം ഉയരേണ്ട കാലമാണ്. അതിജീവനത്തിന്റെ കരുത്ത് പെരുകേണ്ട കാലമാണ്. ബർമ്മയിലെ ബുദ്ധമത വിശ്വാസികൾ ബുദ്ധന്റെ ദർശനങ്ങൾ നമ്മൾ വായിച്ചിടത്തോളം സമാധാനത്തിൻ്റെതാണ്. ഏതായാലും ആധുനിക കാലത്തെ അക്രമകാരികളായ ലോകം കണ്ടിട്ടില്ലാത്ത തുല്യതയില്ലാത്ത അക്രമം ചെയ്തുകൊണ്ടിരിക്കുന്ന, വാർത്തകൾ പോലും ലോകത്തിന് കിട്ടാത്ത വിധം, വളരെ ദുർഗ്രാഹ്യമായ വിധം ലോകത്തിന്റെ മുമ്പിൽ അക്രമം വഴിച്ചുവിടുന്ന ഒരു ജനത. അവരോട് പറയാനുള്ളത്, ഇവിടെയുള്ള 1,000 മനുഷ്യന്മാരെ നിങ്ങൾ കൊല ചെയ്ത് കളയുമ്പോൾ നിങ്ങളുടെ ആദർശമോ മതമോ ജയിക്കുമെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? ഇല്ല, ഇല്ല. കാരണം ശരിയായ സത്യവിശ്വാസം എന്ന് പറയുന്നത് ഇവിടെ നിലകൊണ്ട് അവസാനിക്കുന്ന ജീവിതത്തെയല്ല ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഇതിനപ്പുറം ഒരു വിശാലമായ ലോകമുണ്ട്. അവിടെ സ്വർഗം പണിയുന്നവരാണ് വിജയികൾ. അവിടെ സ്വർഗം പണിയുന്നവരാണ് വിജയികൾ. പരിശുദ്ധമായ ഖുർആൻ അസ്ഹാബുൽ ഹുദൂദിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ അസ്ഹാബുൽ ഹുദൂദ് ആരാണ്? ഒരു ചെറുപ്പക്കാരന്റെ സത്യവിശ്വാസ പ്രഖ്യാപനത്തിന് മുമ്പിൽ അക്രമിയായ ഭരണാധികാരിക്ക് പിടിച്ചു നിൽക്കാനായില്ല. അക്രമിയായ ഭരണാധികാരിക്ക് പിടിച്ചു നിൽക്കാനായില്ല. ഉടനെ അവര് ചെയ്ത പണി എന്താണ്? സത്യവിശ്വാസികളെ മുഴുവനും ഇല്ലായ്മ ചെയ്യാനുള്ള പണിയാണ്. നീണ്ട ചരിത്രമാണ്. അറിയുമോ സഹോദരങ്ങളെ, അങ്ങനെ സത്യവിശ്വാസം മുറുകെ പിടിച്ചതിന്റെ പേരിൽ ആളുകളെ ഇല്ലായ്മ ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്ഹാബുൽ ഹുദൂദിന്റെ മുമ്പിൽ അഥവാ വലിയ കനൽക്കിണറുകൾ ഉണ്ടാക്കിയിട്ട് രാജാവിന്റെ മതത്തെ അംഗീകരിച്ചില്ലെങ്കിൽ ഈ കുണ്ടത്തിലേക്ക് വലിച്ചെറിയുന്ന നേരത്താണ് അമ്മിഞ്ഞയും ഒരു പൈതലിനെയും മുക്കത്ത് വെച്ചുകൊണ്ട് ഒരു ഉമ്മ വരുന്നത്. ആ ഉമ്മ ഭയാശങ്കകളുടെ നടുവിലാണ്. ഒരു ഭാഗത്ത് ആദർശത്തിന്റെ അകക്കരുത്തുണ്ട്, മറുഭാഗത്ത് മാതൃവാത്സല്യത്തിന്റെ താരല്യമുണ്ട്. ഒക്കത്തിരുന്ന് തേങ്ങുന്ന ഓമന പൈതലിനെയുമായി എങ്ങനെയാണ് ഈ ത്രികുണ്ടത്തിലേക്ക് ചാടുക? ഒരു ഭാഗത്ത് ആദർശ സുരക്ഷയുടെ ആത്മബോധമാണ്, മറുഭാഗത്ത് അഗ്നിജ്വാലയുടെ പൊള്ളുന്ന അനുഭവങ്ങളാണ്. അപ്പോഴാണ് അരയിൽ ഇറുകിപ്പിടിച്ചിരിക്കുന്ന പൈതൽ പറയുന്നു, ഉമ്മ പതറേണ്ട പതറേണ്ട, ഇതിനപ്പുറം സ്വർഗമാണ്, ഇതിനപ്പുറം സ്വർഗമാണ്. ആധുനിക മ്യാൻമാറിലെ ദുരിതഭയത്തിൽ കിടക്കുന്ന ഞങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാരോട് ഉമ്മപെങ്ങന്മാരോട് പറയാനുള്ളത്, മക്കയുടെ തെരുവിലൂടെ പുണ്യപ്രവാചകര് കടന്നു പോകുമ്പോ യാസർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം പരീക്ഷണത്തിലാണ്. സുമയ്യ റളിയല്ലാഹു അൻഹയുടെ രഹസ്യ ഭാഗമടക്കം അപമാനപ്പെടുത്തിയിട്ട് അക്രമികൾ താണ്ഡവം നടത്തുന്ന നേരത്ത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സബറൻ ആല യാസിർ, യാസിർ കുടുംബമേ ക്ഷമിക്കണേ, മൗഇദകുൽ ജന്നഹ. സബറൻ ആല യാസിർ മൗഇദകുൽ ജന്നഹ. അല്ലയോ യാസിർ കുടുംബമേ, നിങ്ങൾ ക്ഷമിക്കണം. ഇന്ന് ഞങ്ങളുടെ കയ്യിലൊന്നും നിങ്ങൾക്ക് സഹായം എത്തിക്കാനില്ല. ഡൽഹിയിലെ റോഹിംഗ്യൻ ക്യാമ്പിൽ നിന്ന് കുടിയൊഴിക്കപ്പെടുന്ന ജനതയോട്, അങ്ങ് മ്യാൻമാറിലെ തീക്കൂലങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടുന്ന മക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പാണ് നൽകാനുള്ളത്. ഓ യാസിർ കുടുംബമേ, മ്യാൻമാറിലെ വിശ്വാസികളെ, സബറും നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങൾ പരാജയത്തിലല്ല ജയത്തിലേക്കാണ്. മൗഇദകുൽ ജന്നാഹ്, നിങ്ങൾക്കുള്ള നാളെ എത്തിച്ചേരാനുള്ള വീട് സ്വർഗമാണ്, സ്വർഗോദ്യാനമാണ്, അനന്തമായ അനുഭൂതിയുടെ പറുദീസയിലേക്കാണ്. മദീനയുടെ ഉദ്യാനത്തിൽ നിന്ന് ലോകഗുരുവായ തിങ്കൾ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാനവികതയെ മാടി വിളിച്ചത്. ഈ ലോകത്ത് കാണുന്ന രമ്യകർമ്മങ്ങളെയും ഉദ്യാനങ്ങളെയും അരുവികളെയും ആരാമങ്ങളെയും ഇവിടെയുള്ള ഉറവകളെയും പറവകളെയും കാണിച്ചുകൊണ്ടല്ല അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിശ്വാസി സമൂഹത്തെ പാകപ്പെടുത്തിയത്. അവരോട് പറഞ്ഞത്, ഇത് നൈമിഷികമായ ലോകമാണ്, താൽക്കാലികമായ ജീവിതമാണ്, ഒരു ഇമ അടച്ചു തുറക്കുന്നതിന്റെ താൽക്കാലികതയാണ്. നിങ്ങൾക്കുള്ള ആനന്ദമായ ഭവനമുണ്ട്, വീടുണ്ട്, ആഘോഷമുണ്ട്, ആർഭാടമുണ്ട്, ആനന്ദമുണ്ട്. ആവാസ വ്യവസ്ഥയുടെ അത്യുത്തമതയിൽ നിൽക്കുന്ന വരിഷ്ഠമായ ഭവനമുണ്ട്. അതാണ് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ള പറുദീസ. അവിടേക്ക് നടക്കണേ സ്വഹാബ. നമ്മൾ വളർന്നു വന്നത് ഇവിടുത്തെ സ്വർഗം കേട്ടുകൊണ്ടല്ല. ഈ ഉമ്മത്ത് അലക്സാണ്ടറുടെ ഭരണപ്രവിശ്യങ്ങളെ മുഴുവനും ഒരു നൂറ്റാണ്ടിന്റെ ഉള്ളിൽ പിടിച്ചടക്കിയത് അല്ലെങ്കിൽ ജയിച്ചടക്കിയത് ഇവിടെയുള്ള ആരാമങ്ങളിൽ ആസ്വദിക്കാനല്ല, ഇവിടെയുള്ള ഉദ്യാനങ്ങളിൽ ഉല്ലസിക്കാനല്ല, ഇവിടെയുള്ള രമ്യഹർമ്മങ്ങളിൽ സുഖലോലുപതയിൽ ജീവിക്കാനല്ല, നാളത്തെ പറുദീസയിൽ അനന്തമായ ഘോഷങ്ങളോടെ അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭവനത്തെ പ്രാപിക്കാനാണ്. ഇവിടെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ഇത്തരം സംഭവങ്ങൾ കാരണമാകേണ്ടത്. നമ്മൾ ഈ ലോകത്തെ സുഖങ്ങളിലേക്ക് മാറിയപ്പോൾ, പാരത്രിക വിചാരങ്ങൾ നിന്ന് അന്യം നിൽക്കാൻ തുടങ്ങിയപ്പോൾ, ആത്മീയമായ വിചാരങ്ങൾ നമ്മൾ മാറാനൊരുങ്ങിയപ്പോൾ അല്ലാഹു നമ്മുടെ മുമ്പിലേക്ക് വെച്ച പരീക്ഷണങ്ങളാണ്. അതുകൊണ്ട് ഓരോ സംഭവങ്ങളും നമുക്കുള്ള താക്കീതാണ്. എന്നോടും നിങ്ങളോടും പറയാനുള്ളത്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ ഈമാനുള്ള സമൂഹമേ, ആമിനൂ അദീമൂ അലൽ ഈമാൻ. ഇന്നലകളിൽ പടക്കളങ്ങളിൽ പണയം വെച്ചിട്ടില്ലാത്ത ആദർശമാണ് ഇസ്ലാം. ഇന്നലകളിലെ സാമ്രാട്ടക്കളുടെ അധികാര പീഠങ്ങളിൽ പണയം വെച്ചിട്ടില്ലാത്ത മതമാണ് ഇസ്ലാം. ഇന്നലകളിലെ ഏകാധിപതികളുടെ ചമ്മട്ടികൾക്കു കീഴിൽ പണയം വെച്ചിട്ടില്ലാത്ത മതമാണ് ഇസ്ലാം. ഫറോവമാരുടെയും നമ്രൂദമാരുടെയും അബൂജഹലുമാരുടെയും കിങ്കരന്മാരുടെയും മുഴുവൻ ക്രൂര വിനോദങ്ങളും നടമാടിയ കാലത്തും അള്ളാഹുവിന്റെ വിശുദ്ധമായ മതം അതിജയിച്ചതാണ്. അതുകൊണ്ട് മ്യാൻമാറിലെ അക്രമിയായ ഭരണാധികാരിയുടെ ക്രൂര വിനോദങ്ങൾക്ക് മുമ്പിൽ ഒരിക്കലും ഇസ്ലാം പരാജയപ്പെടാൻ പോണില്ല. പക്ഷേ സത്യമതത്തിൽ നൊമ്പരങ്ങൾ ഉണ്ടാകും. നാടത്ത് സുഖാഡംബരങ്ങളിലേക്ക് പോകാനുള്ള ഒരു പേറ്റുനോവാണത്. അതുകൊണ്ട് ഒരു ലോകത്തിന്റെ ശക്തിക്കും മുസൽമാന്റെ ഇടനെഞ്ചിന്റെ ഉള്ളിലുള്ള ഈമാനിനെ മാറ്റിമറിക്കാനാവില്ല. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. മഹാനായ ലോകഗുരു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ ഇസ്രാഇന്റെ രാവിൽ പ്രയാണം നടത്തുന്ന നേരം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നല്ല ഒരു സുഗന്ധമാണ് അടിച്ചു വീശുന്നത്. നാസാരന്ധ്രങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന സുഗന്ധമാണ്. ആ സുഗന്ധം വരുന്നത് കണ്ടപ്പോൾ മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്, അല്ലയോ ജിബ്രീൽ, ഇതെവിടെ നിന്നുള്ളതാണ്? സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി البدر فيه تاج من الظلم حبيباي തങ്ങളുടെ ഹറമിൽ നിന്ന് ഖുദ്സിന്റെ ഹറമിലേക്ക് പ്രയാണം നടത്തുന്നതിന്റെ ഇടയിൽ അത്ഭുതകരമായ സുഗന്ധം ആസ്വദിച്ചപ്പോൾ ചോദിച്ചു, അല്ലയോ ജിബ്രീലിനെ, എവിടുന്നുള്ള സുഗന്ധമാണ്? എവിടുന്നുള്ള സുഗന്ധമാണ് ജിബ്രീൽ? അത്ഭുതകരമാണല്ലോ ഇത്. ഉടനെ അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, ഈ സുഗന്ധം അടിച്ചു വീശുന്നത് കാലങ്ങൾക്ക് മുമ്പ് വിശ്വാസ സുരക്ഷയ്ക്ക് വേണ്ടി ജീവഭൂതിരിയപ്പെട്ട മഹതിയായ മാഷിതാവിന്റെ ഫിർഔൻ ഫറോവയുടെ മകൾക്ക് പരിസേവനം ചെയ്തിരുന്ന പരിശുദ്ധവതിയായ വിശ്വാസിനിയുടെ ആത്മത്യാഗത്തിന്റെ വസന്ത സുഗന്ധമാണ് നബിയേ. എവിടുന്നാണിത്? ഹബീബായ തങ്ങളോട് പറഞ്ഞു, ഇത് മാഷിതാന്റെ സുഗന്ധമാണ്. ആനുകാലിക യുഗത്തെ വിശ്വാസം വളർന്നുകൊണ്ട് അനാവശ്യങ്ങളിലേക്ക് പോകുന്ന സമുദായത്തിന്റെ മക്കൾ ഇത് വായിക്കണം. ഇത് മാഷിതായുടെ സുഗന്ധമാണ് എന്ന് പറഞ്ഞാൽ ഫറോവയുടെ മകളുടെ തലവാർന്നു കൊടുത്ത സേവനം ചെയ്യുന്ന പെൺകുട്ടിയാണ്. ആ ഭവതിയുടെ കയ്യിൽ നിന്ന് ചീർപ്പ് താഴേക്ക് വീണപ്പോൾ അല്ലാഹ് അല്ലാഹ് എന്നൊരു വിളി വരികയാണ്. ഉടനെ ഫറോവയുടെ മകളെ ചോദിക്കുകയാണ്, അല്ല, നിന്റെ റബ്ബാനാണ്, എന്റെ ഉപ്പയല്ലേ, എന്റെ പിതാവല്ലേ, ഫറോവയല്ലേ എന്ന് ചോദിച്ചപ്പോ ആ അടിത്തളത്തിൽ ഒളിച്ചു വെച്ചിരുന്ന വിശ്വാസത്തിന്റെ പ്രഫുല്ല ദീപ്തികൾക്ക് പൊട്ടിരശ്മികൾ ലോകത്തോട് പറയാതിരിക്കാൻ വയ്യ. ഉടനെ എവിടുന്ന് ആത്മധൈര്യം വിശ്വാസത്തിന്റെ സംസ്കൃതമായ